മാലിന്യമുക്തം നവകേരളം രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി മുക്കം നഗരസഭയിൽ ശില്പശാല സംഘടിപ്പിച്ചു. മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ശില്പശാലയിൽ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ മുന്നോടിയായാണ് മുക്കം നഗരസഭ ശില്പശാല സംഘടിപ്പിച്ചത്. 2025 മാർച്ച് 31 മുക്കം നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നഗരസഭയുടെ നിലവിലെ അവസ്ഥയിൽ നിന്നും സ്കോർ ഉയർത്തുക, യൂസർ ഫീ പിരിവ്, ഹരിതകർമ്മസേനയുടെ സേവനം തുടങ്ങിയവ 100% തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശില്പശാലയിൽ രൂപം നൽകി. വിവിധ മേഖലകളിൽ പങ്കെടുത്തവർ ഗ്രൂപ്പ് ചർച്ചയും അവതരണവും നടത്തി. വാർഡ് തലത്തിൽ വിവിധ തരത്തിലുള്ള വിവരം വിജ്ഞാനബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ വീടുകളെയും സ്ഥാപനങ്ങളെയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിൽ സമ്പൂർണ്ണ പങ്കാളികളാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഇതിനായി വാർഡ് തലത്തിൽ ശുചിത്വ സദസ്, വീട്ടുമുറ്റ കൂട്ടായ്മ, ശുചിത്വ പദയാത്ര തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യനാരായണൻ മാസ്റ്റർ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലി. വിവിധ വിഷയങ്ങളിൽ ക്ലീൻ സിറ്റി മാനേജർ സജി മാധവൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജില, സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ജാനറ്റ് TA, KSWMP എഞ്ചിനീയർ സാരംഗി കൃഷ്ണ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ്, നഗരസഭാ കൌൺസിലർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, പ്രധാന അധ്യാപകർ, PTA ഭാരവാഹികൾ, കുടുംബശ്രീ CDA സംഘങ്ങൾ, ക്ലബ്ബ് വായനശാല പ്രതിനിധികൾ, നഗരസഭാ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.